നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലേക്ക് അടുക്കുമ്പോൾ താരങ്ങളുടെ പരിക്ക് പല ടീമുകളെയും വല്ലാതെ വലക്കുന്നുണ്ട്. ഇറ്റാലിയൻ സീരിയയിൽ കളിക്കുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഇത്തവണ വേൾഡ് കപ്പിന് ഉണ്ടായേക്കില്ല. അതിൻ്റെ ഒരു ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി പോൾ പോഗ്ബ വേൾഡ് കപ്പ് കളിക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഏജന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയുണ്ടായി. താരത്തിന് യുവന്റസിനൊപ്പം പരിശീലനം നടത്തുന്നതിനിടയ്ക്ക് വീണ്ടും പരിക്കേറ്റിരിക്കുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് മിസ്സാവും. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണത്. എൻഗോളോ കാണ്ടെ ഓൾറെഡി വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചതാണ്. അതിന് പുറകെയാണ് ഇപ്പം പോൾ പോഗ്ബയെ കൂടി അവർക്ക് നഷ്ടമാകുന്നത്. അതുമാത്രമല്ല, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിലാൻ്റെ ഗോൾ കീപ്പർ മൈക്ക് മൈഗ്നൻ, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ട് അദ്ദേഹം ഇപ്പോൾ ഉഴലുകയാണ്. അതുകൊണ്ട് തന്നെ ദിദിയ ദശാംസ് ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോൾ നന്നേ കുറഞ്ഞിട്ടുണ്ട്. നവംബർ 9 ദശാംസ് ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു. അതുപോലെ മറ്റൊരു സിരിയ താരം അലക്സിസ് സെൽമേക്കേഴ്സ്, അദ്ദേഹത്തിനും പരിക്കാണ്. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. ബെൽജിയൻ ടീമിൽ, വേൾഡ് കപ്പിനുള്ള ടീമിൽ അദ്ദേഹം ഉൾപ്പെടാനുള്ള സാധ്യത കുറയുന്നു. കൂടാതെ റൊമേലു ലുക്കാക്കുവിന് പരിക്കേറ്റിരിക്കുന്നു. ചെൽസിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ തിരികെ വീണ്ടും ഇൻ്റർ മിലാനിലേക്ക് എത്തിയതാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു. ലെഫ്റ്റ് തൈ മസിലിനാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. വേൾഡ് കപ്പ് നഷ്ടമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ എസ് റോമയുടെ അർജന്റീന അറ്റാക്കർ പൗളോ ഡിബാലയുടെ കാര്യം ഇപ്പോഴും ഡൗട്ട്ഫുള്ളാണ്. വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം റിക്കവർ ആകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അദ്ദേഹത്തിന് സ്കലോനി ടീമിൽ ഇടം കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഒപ്പം ജോർജിനോ വൈനാൽഡും, ഡച്ച് ടീമിന് അദ്ദേഹത്തെ നഷ്ടമാവുക എന്ന് പറയുമ്പോൾ വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അങ്ങനെ സിറിയയിൽ കളിക്കുന്ന പ്രമുഖ താരങ്ങളിൽ ഈ ലിസ്റ്റിലുള്ളവർ വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ല. ഇത് സിറിയയിലെ മാത്രം കാര്യമല്ല, മറ്റ് ലീഗുകളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. ലീഗുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നവംബർ 20 വേൾഡ് കപ്പ് നടക്കുകയെങ്കിൽ മിക്ക ലീഗുകളും നിർത്തിവെക്കുന്നത് നവംബർ 13. അപ്പോൾ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.